ഹലോ ഗൈസ്, മാക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം വെച്ചാൽ നമുക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ന്യൂ ടാറ്റ 1109 ട്രക്ക് മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ നമ്മുടെ ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ബെസ്സഡും ഈ ടേസ്റ്റും കളിക്കുന്ന മിക്കവർക്കും അറിയാം ഫ്രീക്ക് ഗെയിമർ ആരാണെന്ന്. അപ്പോൾ പുള്ളിക്കാരനാണ് ഈ ഒരു മോഡ് മേക്ക് ചെയ്തത്. പുള്ളിക്കാരൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, പിന്നെ വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. പുള്ളിക്കാരൻ്റെ വെബ്സൈറ്റിൽ കുറേ മോഡ്സിൻ്റെ ലിങ്കൊക്കെ ഉണ്ട്, കയറി ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ETS2 മോഡ്സൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ഈ ഒരു മോഡിൻ്റെ റിലീസ് ഡേറ്റ് ഇതുവരെ ഫിക്സ് ആക്കിയിട്ടില്ല. ഇതെന്തായാലും ഫ്രീ റിലീസായിരിക്കും, ഫ്രീ മോഡാണ്. ഓക്കെ, ഇതിനു മുമ്പ് നമ്മുടെ ഫ്രീ ഗെയിമറിൻ്റെ ഭാഗത്തു നിന്ന് ടാറ്റ 1109 ചേസ് മോഡ് റിലീസായിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ റിവ്യൂ ഒക്കെ ചെയ്തായിരുന്നു. അന്ന് ഒരു 2K അടുപ്പിച്ച് വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2000 പേർക്കെങ്കിലും അറിയാമല്ലോ. അതിൽ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മോഡിൻ്റെ സ്പെക്സിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യമാണ് ഡീറ്റെയിലിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, പക്കയായിട്ട് ചെയ്തിറക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്രീക്ക് ഗെയിമർ. ഞാനിതിൻ്റെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി. പെർഫെക്ഷൻ്റെ കാര്യത്തിൽ 5 ന് 5 കൊടുക്കാം, പൊളി വണ്ടി കേട്ടോ. പിന്നെ നമ്മുടെ കൺട്രോളിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പക്ക കൺട്രോൾ തന്നെയാണ്, സ്മൂത്ത് കൺട്രോൾ തന്നെയാണ്. ഓക്കെ, പിന്നെ ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ സഡൻ ബ്രേക്കിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി അപ്പോൾ പെട്ടെന്ന് നിൽക്കും. അതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. ബ്രേക്കിങ്ങിൻ്റെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഡിസ്ക് ബ്രേക്ക് എന്ന് വേണമെങ്കിലും പറയാം നമുക്ക്. പിന്നെ ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്, ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണ്. എക്സ്ട്രാ ലൈറ്റ്സ് വച്ചിട്ടില്ല, എക്സ്ട്രാ ലൈറ്റ്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ ആനിമേഷൻ കീസ് 2 കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചെന്നായിരുന്നു. ഒന്നാമത്തെ ആനിമേഷൻ കീ നമ്മുടെ ഡ്രൈവറിൻ്റെ ഡോർ ഓപ്പൺ ആകുന്നതാണ്, രണ്ടാമത്തെ ആനിമേഷൻ കീ നമ്മുടെ ബാക്ക് സൈഡിലെ ഡിക്കി. പിന്നെ വണ്ടി ഓട്ടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലാഗ് അടിച്ചിട്ട് പോകാറുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ റിലീസിന് മുമ്പ് അതൊക്കെ ഫിക്സ് ചെയ്യുമായിരിക്കാം. ഓക്കെ, ദെൻ ഈ ഒരു മോഡിൻ്റെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 104 MB വരും. നല്ല സൈസ് കൂടിയൊരു മോഡെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും സൈസ് ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു മോഡ് ലാഗ് ആകുന്നത്, അത് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഇൻറ്റീരിയർ മാപ്പ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്, സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ്. ലോ എൻഡ് ഡിവൈസുകളിൽ സപ്പോർട്ടാകുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, സപ്പോർട്ടായാലും ലാഗ് കാണും. ഓക്കെ, എൻ്റെ ഫോണിൽ തന്നെ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ലാഗ് വരുന്നുണ്ട്. ഫോണിൽ കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഫോൺ ഞാൻ ഫുൾ ഫ്രീ ആയിട്ട് നമ്മുടെ സ്പേസ് സ്റ്റോറേജ് ഒക്കെ ക്ലീൻ ആക്കി തന്നെയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഏതൊരു മോഡിട്ടാലും അതിന് ലാഗ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ സസ്പെൻഷൻ ചെറുതായിട്ട് ആഡ് ആയിട്ടുണ്ട്, ഗിയർ ഷിഫ്റ്റിംഗ് മോഡാണ്. സ്പീഡ് പെട്ടെന്നൊന്നും കയറത്തില്ല, ഒരളവിന് കയറി പോകുന്നുണ്ട്. പിന്നെ ടെംപ്ലറ്റും ലിവറിയും കാര്യങ്ങളും വരും എന്നാണ് നമ്മുടെ ഫ്രീക്ക് ഗെയിമർ പറഞ്ഞത് എന്നോട്. ഓക്കെ, ദെൻ ഇൻറ്റീരിയർ പക്ക ഡീറ്റെയിൽഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റിയറിങ്ങിൽ ലോഗോയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു ശിവൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ. പിന്നെ ഫ്രണ്ടിൽ ഫ്രീ ഗെയിമേഴ്സ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ മിററൊക്കെ പക്ക വർക്കിംഗ് ആണ്. ഈ ഒരു മോഡിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ 5 ന് 4.9 അല്ലെങ്കിൽ 5 ന് 5 കൊടുക്കാം. കാരണം ആ ഒരു ലാഗ് പ്രോബ്ലം കൂടി മാറ്റിക്കഴിഞ്ഞാൽ മോഡ് പക്ക പെർഫെക്റ്റ് മോഡായിരിക്കും. ഓക്കെ, അതൊരു ഡ്രൈവറിനെ അടയിട്ടുണ്ട്, നല്ല കണ്ണാടിയും ക്യാപ്പും ഒക്കെ വെച്ച് പോളിച്ചടിക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നൈറ്റ് മോഡ് ഇട്ട് ഇതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ നൈറ്റ് മോഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കണം. ഹെഡ്ലൈറ്റ് അവിടെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. നല്ല രീതിക്കുള്ളൊരു വിസിബിലിറ്റി തന്നെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
പിന്നെ വണ്ടിയുടെ ടോപ്പ് സൈഡ് രണ്ട് വൈറ്റ് കളർ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിക്കുള്ള ഒരു രണ്ട് റൗണ്ട് വൈറ്റ് കളർ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സാധാരണ ഈ ഒരു മോഡ്സിന് വരുന്നതാണ്. പിന്നെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാം, ബ്രേക്ക് ലൈറ്റ് വർക്കിംഗ് ആണ്. പിന്നെ ഹസാർഡ് ലൈറ്റ് എല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഫ്രണ്ടിൽ നമ്മുടെ ഹസാർഡ് ഓൺ ആയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ രണ്ട് ഇൻഡിക്കേറ്റർ ലൈറ്റും സൈഡിൽ ആ ഒരു ഡോറിൻ്റെ അവിടെ ആയിട്ട് ഒരു രണ്ട് ഇൻഡിക്കേറ്റർ ലൈറ്റും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മോഡിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ സ്പീഡോ മീറ്ററിൽ അങ്ങനെ പ്രത്യേകിച്ച് ലൈറ്റ്സ് ഒന്നും ആഡ് ആയിട്ടില്ല, മാപ്പ് സ്ക്രീനിൽ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്പീഡ് ടെസ്റ്റിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പീഡ് ടെസ്റ്റ് ഇവിടെ ആരംഭിക്കാം. ഓക്കെ, ഓഫ്, വണ്ടി ഇടിച്ച് ആദ്യം തന്നെ ശകുനം, എന്ത് ചെയ്യാനാണ്. ഓക്കെ, 190 കഴിഞ്ഞിട്ടുണ്ട്, 200 കഴിഞ്ഞിട്ടുണ്ട്. പൊളി 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 പൊളി. 212 പോട്ട്, 13 പോട്ട്, 15, 16, ഊഫ് ഇടിച്ച് പണ്ടാര. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കിട്ടിയത് 216 ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ റോഡ് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫ്രീ ഗെയിമറിൻ്റെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. പിന്നെ പുള്ളിക്കാരൻ്റെ വെബ്സൈറ്റും കയറി ഒന്ന് ചെക്ക് ചെയ്തേക്കുക. പുള്ളിക്കാരൻ്റെ വെബ്സൈറ്റിലല്ലെങ്കിൽ ചാനലിലായിരിക്കും ഈ ഒരു മോഡ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മറക്കാതെ നമ്മുടെ സെക്കൻഡ് ചാനലും കയറി എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഏകദേശം 700 സബായിട്ടുണ്ട്. റോഡ് ടു 1K ആണ്. അതിൽ ഞാൻ മെയിനായിട്ട് ETS2 വീഡിയോസും ETS2 ഗെയിം പ്ലേസും ഒക്കെയാണ് ഇടുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ മച്ചാന്മാരും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.